വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നീർദോശയുടെ റെസിപ്പിയുമായിട്ടാണ്. സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ നീർദോശ തയ്യാറാക്കാറുണ്ട്, എങ്കിൽ പോലും അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ നീർദോശ തയ്യാറാക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കാനായിട്ട് ഇത് വളരെയധികം ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമ്മുടെ ദോശ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് പച്ചരി തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഈ പച്ചരി അരച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന പച്ചരി ചേർക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ചെറിയുള്ളിയാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 8 ചെറിയുള്ളിയാണ്. പിന്നെ നമ്മളിതിലേക്ക് സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പിലയാണ്. അപ്പോൾ നമ്മുടെ ദോശയ്ക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കറിവേപ്പില നമ്മൾ ചേർക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് 3/4 ടീസ്പൂൺ വലിയ ജീരകമാണ്. കൂടാതെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഞാനിവിടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്ന സമയത്താണ് നമ്മളുടെ ദോശയ്ക്ക് ഒരു യെല്ലോ കളർ കിട്ടുന്നത്. മഞ്ഞൾപ്പൊടി കൂടുതൽ അളവിലൊന്നും ചേർക്കരുത്. 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ അതിൽ കുറഞ്ഞ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി. ദോശ തയ്യാറാക്കുന്ന സമയത്ത് നല്ലൊരു കളർ കിട്ടുന്നതാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ കുറച്ച് മാത്രമേ ചേർക്കേണ്ടതുള്ളൂ. പിന്നീട് നമുക്ക് മാവിലേക്ക് ആവശ്യമായ വെള്ളം പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ദോശമാവ് നല്ലതുപോലെ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ദോശമാവ് കുറച്ച് തിക്കായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ ദോശമാവ് നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് നല്ല യെല്ലോ കളറൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ദോശ ചുട്ടെടുക്കുന്ന സമയത്താണ് നമുക്ക് ദോശയ്ക്ക് നല്ലൊരു കളറൊക്കെ കിട്ടുന്നത്. പിന്നെ ഞാനിതിലേക്ക് ആവശ്യത്തിന് കുറച്ചുകൂടെ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ദോശയുടെ മാവ് കുറച്ച് ലൂസായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് തേങ്ങ ആവശ്യമുള്ളവർക്ക് മാത്രം തേങ്ങ ചേർത്താൽ മതി. തേങ്ങ ചേർത്തില്ല എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ഇതിലേക്ക് കുറച്ച് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് നമ്മുടെ ദോശയൊക്കെ കഴിക്കുന്ന സമയത്ത് തേങ്ങ അതിന് കൂടെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ചില ആളുകൾക്ക് നീർദോശയിൽ തേങ്ങ ചേർക്കുന്നത് ഇഷ്ടപ്പെടാറില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ തേങ്ങ ചേർക്കേണ്ടതില്ല. അപ്പോൾ തേങ്ങ ഒക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇനി ദോശ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ദോശക്കല്ല് ഞാനിവിടെ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഈ ദോശക്കല്ല് നന്നായിട്ട് ചൂടായാൽ നമുക്ക് കുറച്ച് ഓയില് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ കല്ല് നന്നായിട്ട് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ ദോശകളായിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ദോശ നമ്മൾ മാവ് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മളിതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ നമ്മളുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ലൊരു യെല്ലോ കളറിലേക്കാണ് നമ്മുടെ നീർദോശ കിട്ടിയിട്ടുള്ളത്. ഇത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെയാണ് കഴിക്കാനും. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇനി നമുക്ക് അടുത്ത ദോശ കൂടി ചുട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ഓരോ തവണ ദോശ ചുട്ടെടുക്കുമ്പോഴും ദോശക്കല്ലിൽ എണ്ണ തടവി കൊടുക്കണം. അങ്ങനെ നമുക്ക് ഇതുപോലെ ഓരോ ദോശകളായിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ദോശയും ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് ഈ ഒരു നീർദോശ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. ചൂടോടു കൂടി കഴിക്കാൻ വളരെയധികം ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ദോശയുടെ കൂടെ നമ്മളിന്ന് കഴിക്കുന്നത് കാടമുട്ട റോസ്റ്റാണ്. കാടമുട്ട റോസ്റ്റിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ.